നേടിയോണ്ട് പെർഫോമൻസിന്റെ ബേസിൽ ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും ഈ ഘട്ടം വരിക. അപ്പം ആദ്യം ഡെയ്സി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക വലി, അതാണ് കാരണം. എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളെ 15 പേരെ റെസ്പെക്ട് ചെയ്ത് ഞാൻ ചെയ്തേനെ, പക്ഷേ മെഡിക്കേഷനിലായോണ്ട് ആൾ ഉറങ്ങി ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് പുകവലി. കാരണം മെഡിക്കേഷനിലുള്ള ഒരാൾ പുകവലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എന്നെ സംബന്ധിച്ചോളം. അതായത് മെഡിക്കേഷനിലുള്ള ആൾക്ക് ഒരു ഉറങ്ങാമെങ്കിൽ അവൾ പുകവലിക്കാൻ തെറ്റാണ്. അതാണ് എൻ്റെ ഒരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ആളെ ജാസ്മിൻ. കാരണം ഇങ്ങനെ ഒരാൾ ഉറങ്ങുമ്പോൾ ഉറങ്ങരുത് എന്ന് പറയാമായിരുന്നു. രണ്ടാമത്തെ അല്ല അല്ല ഞാൻ കണ്ടായിരുന്നു, കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടായിരുന്നു. ഒന്നും ചോദിച്ചു പോലും ഇല്ല എന്താ ഉറങ്ങുന്നത്. എനിക്ക് എപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഉറങ്ങാൻ നേരം വിളിച്ചു ആളിവിടെ കിടന്നുറങ്ങുമ്പോ ആൾ ഇവിടെ ഇരിക്കുകയാണ്. ഇല്ല കള്ളം പറയുകയാണ്. അല്ല കള്ളല്ല, ഞാൻ അവിടെ ഇരിക്കുവായിരുന്നല്ലോ, എനിക്കറിയാലോ. ഞാൻ ക്യാപ്റ്റൻ ചെയ്യുന്നുണ്ടോ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലെ എനിക്ക് വിളിച്ചോളത്താണെന്നല്ലോ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരെ കൊണ്ടുപോയപ്പോ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടുപോയി. ഈ ക്യാപ്റ്റന്റെ ജോലി എന്താ? ഇൻസ്പെക്ടറോട് ചോദിക്കുക. മൂന്നാമത്തെ കാര്യം ഞാൻ ധന്യനെയാണ് നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. കാരണം ആ ടാസ്ക് വരുമ്പോ ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായി വായിച്ചോക്കേണ്ട ഇൻസ്പെക്ടർ ആയിരുന്നു ധന്യ. ആയിരുന്നു നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്. പക്ഷേ ഈ വട്ടം ഞാൻ റോൺസൺ ചേട്ടനാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധന്യക്ക് തിങ്കിങ്ങിൽ പ്രശ്നം വന്നെങ്കിൽ റോൺസൺ ചേട്ടന് ഫീലിങ്ങിലും തിങ്കിങ്ങിലും പ്രശ്നം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗിൽ എവിടെയാണ് പ്രശ്നം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ആ ഈ പെട്ടെന്ന് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ അഖിൽ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും ഭയങ്കരമായിട്ട് ഇതായി. അത് ചേട്ടൻ അപ്പം തന്നെ സോറി പറഞ്ഞ് കഴിഞ്ഞു. എന്നാലും അങ്ങനെ വരരുതാരം തോന്നി. തിങ്കിങ്ങിൽ എവിടെയാണ് പ്രശ്നം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെന്ന് ക്യാപ്റ്റനോട് പറഞ്ഞു. ആൾക്ക് മനസ്സിലായില്ല. ആളൊന്ന് ചേട്ടനോട് പറയുമ്പോഴും ചേട്ടനാ ഒന്ന് കൺസിഡർ ചെയ്യില്ല, ഒന്ന് ചിന്തിച്ചില്ല. ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഞാൻ പറഞ്ഞ ശരിയാണോ എന്ന് ചിന്തിച്ചില്ല. പകരം അവിടെ വന്നപ്പോഴും ചേട്ടൻ ചിരിച്ചിരിക്കുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കരമായിട്ട് തിങ്കിങ് ആ ഒരു ഇതിലാണ് ഹട്ടായി. അപ്പം മൂന്ന് പേര് ഡെയ്സി, ജാസ്മിൻ, റോൺസൺ ചേട്ടൻ. ഡെയ്സിയുടെ ഒന്നും കൂടി പറയാവോ? ജസ്റ്റ് അത് പറയാതെ ഇല്ല. ഹി വാണ്ടഡ് ടു സേ ദാറ്റ് യു ഡോണ്ട് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് പറഞ്ഞില്ല. മൈ ഗോഡ്, ബട്ട് അറ്റ് ലീസ്റ്റ് ഐ ഹാവ് ടു സ്പീക്ക് അപ്പ്. എല്ലാവരും ഇരിക്കുക. എൻ്റെ അടുത്ത് ഓൾറെഡി പ്രോബ്ലം ഒരു മിനിറ്റ്.